ഹൈക്കോടതി മുനമ്പം പാലം സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഒരു കാര്യക്ഷമത കുറവുണ്ടാവുന്നു. ഞാൻ ഇന്നലെ ബ്രഹ്മപുരം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നപ്പോ മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക, അതിന്റെ രാഷ്ട്രീയവും കരാറും ഒക്കെ മാറ്റിവെക്കുക. പലവട്ടം തീയുണ്ടായിട്ടുള്ള തീ പിടിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ആലോചിക്കുക, അവിടെ ഒരു സ്ഥലത്ത് സ്ഥിരം തീപിടുത്തമുണ്ടെങ്കിൽ അവിടെ ഒരു ഫയർ റിട്ടാർഡന്റ് അല്ലെങ്കിൽ അഗ്നിരക്ഷാ സംവിധാനം ഉണ്ടാവും. ആ സംവിധാനം അവിടെ ഉണ്ട്. പക്ഷേ ആ സംവിധാനം ഉണ്ടായാൽ പോരാ, ആ സംവിധാനം എല്ലാ മാസവും അതിനൊരു റുട്ടീൻ മെയിൻ്റനൻസ് ഉണ്ട്, അത് വെച്ച് അത് വർക്ക് ചെയ്യേണ്ട ബോധ്യമില്ല. അതെപ്പോഴും പ്രവർത്തനക്ഷമമാണ്. ഇവിടെ സംഭവിച്ചത് ആ സംവിധാനം പ്രവർത്തനക്ഷമമല്ല, അതിൻ്റെ മീതെ മാലിന്യം മൂടിക്കിടക്കണം, ഇതെടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ കുറേ സമയം അഗ്നിശമന സംവിധാനം അവിടെ പ്രവർത്തിച്ചില്ല. ഇതാണെങ്കിലും മനഃപൂർവ്വം ചെയ്താന്ന് ഞാൻ കരുതുന്നില്ല. അതിലും അപകടം, വണ്ടി വരേണ്ട വഴി മുഴുവൻ മാലിന്യം കൊണ്ട് നടന്നു. ഈ പുറത്തുനിന്നൊരു വണ്ടി വരാന്ന് വെച്ചാൽ ചെറിയ റോഡാണ്, അത് മുഴുവൻ മാലിന്യമാണ്, അതിനകത്ത് കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് വീഴ്ച വരുന്നത് കൊണ്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ അങ്ങനെ വരാൻ പാടില്ല, പാടില്ലാത്തതായിരുന്നു. ഇനിയെങ്കിലും നമുക്ക് ആ കുറവ് പരിഹരിച്ച് പൊക്കൂടെ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭരണകൂടങ്ങളുടെ മുൻഗണനകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രാച്യമട സമരസമിതി ജനറൽ കൺവീനർ ഇസാബിൻ അബ്ദുൾ കരീം മുഖ്യ പ്രഭാഷണം നടത്തി. സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. സമരസമിതി നേതാക്കളായ പി എ സീതി മാസ്റ്റർ, ഇ കെ സോമൻ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ശംസുദ്ദീൻ, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ ജെ തോമസ്, എം ഇ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം അബ്ദുൾ ജമാൻ, ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് സോമൻ എടമുട്ടത്ത്, വെൽഫെയർ പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ എ അബ്ദുൾ റഷീദ് മാസ്റ്റർ, കെ എൽ സി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ ടി ഫ്രാൻസിസ്, പുത്തമ്പള്ളി മഹല്ല കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ കരീം ഹാജി, അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എ കരുണാകരൻ, കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം കുഞ്ഞുമൊയ്തീൻ, വെട്ടുവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് മുളഞ്ചേരി, അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എ കരുണാകരൻ, ദീപന സഭ സംസ്ഥാന കൌൺസിലർ ഇ കെ ദാസൻ, എം എസ് എസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് പി വി അഹമ്മദ് കുട്ടി, വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം എ എം കമറുദ്ദീൻ, പി വി സജീവ് കുമാർ, കെ പി എം എസ് താലൂക്ക് പ്രസിഡന്റ് ശരവണൻ പാറശ്ശേരി, സമരസമിതി ഭാരവാഹികളായ സി എ റഷീദ്, സമരസമിതി ഭാരവാഹികളായ സി എ റഷീദ്, ആർ കെ മുഹമ്മദ്, ഫൈസൽ റഷീദ്, പടിയ ഷഹാബ് എം എസ്, കെ എം മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു.